ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയെ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ, ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻകോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട, നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 9946747570. നമസ്കാരം, ഞാൻ വർഷയാണ്. ഈനാടിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈനാട് പോകുന്നത് ചെറുപുഴയിലേക്കാണ്, കുരിശുമല കാണാൻ. ടാബോർ കുരിശുമല കാണാനാണ് ഇന്നത്തെ യാത്ര. അവിടെ 4 മലകളാണ് കാര്യമായിട്ടുള്ളത്. അത് 3 ഓൾറെഡി തന്നെ ഈനാട് പോയി കണ്ടതാണ്, നമ്മൾ കണ്ട് ആസ്വദിച്ചതാണ്. ഇനി ടാബോർ കുരിശുമലയിലേക്കാണ് ഇന്നത്തെ യാത്ര. ആ നല്ല വിശേഷങ്ങളിലേക്ക്. കുരിശുമലയുടെ താഴ്വാരത്തേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ നടന്ന് പോകണം കേട്ടോ നമുക്ക് കുരിശുമലയുടെ ഏറ്റവും മുകളിലെത്തി ഈ ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതുവരെ നമുക്ക് വാഹനങ്ങളിലൊക്കെ വരാം. പിന്നെ അങ്ങോട്ടേക്ക് ഓഫ് റോഡാണ്, ഓഫ് റോഡ് അനുഭവം. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ട്രക്കിംഗ് അനുഭവമൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു 2 കിലോമീറ്റർ. അപ്പോൾ ആ കാഴ്ചകൾ കൂടി നമുക്ക് കണ്ടുവരാം. ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു പകുതിയോളം നടന്ന് തീർത്തിട്ടുണ്ട്. നമ്മൾ ചെറുപുഴയിൽ തന്നെ വന്ന മറ്റ് മലകൾ, അതായത് കൊട്ടത്തലച്ചി, തെരുവോമല, തിരുനെറ്റിക്കല്ല്, ഈ മലകളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താരതമ്യേന അത്രയും കഠിനമായൊരു ട്രക്കിംഗ് ഒന്നുമല്ല. ആർക്കും, ഏത് പ്രായക്കാർക്കും വന്ന് ആസ്വദിച്ച് നടന്നു പോകാവുന്ന ഒരു ട്രക്കിംഗ് അനുഭവം തന്നെയാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. പിന്നെ നടന്നു വരുന്ന വഴിയിലൊക്കെ നമുക്ക് മഴ ചാറാനുള്ള സാധ്യതയുണ്ട്. വേണമെങ്കിൽ കണ്ണൂരിൻ്റെ ഒരു ചിറാപ്പുഞ്ചി എന്നൊക്കെ വിളിക്കാം, വെറുതെ ആണ് കേട്ടോ, അങ്ങനെ ഒരു പേരൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അത്തരത്തിൽ ഏത് സമയത്തും ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ കോട വന്ന് നിറഞ്ഞ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ മറക്കുമെന്നുള്ളൊരു ചെറിയ സങ്കടം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ആ മഴയും കൂടി നൽകുന്ന ഒരു അനുഭവം ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. ഇത് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ കൊടയും മഴക്കോട്ടും ഒക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്നവരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഏത് സമയത്തും, മഴക്കാലത്ത് ഏത് സമയത്തും ഇവിടെ മഴ പെയ്യാനും കോട വന്ന് മൂടാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ച് വേണം ഇങ്ങോട്ടേക്കുള്ള യാത്ര. ഏറ്റവും നല്ല സുഖകരമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഇവിടെ നിങ്ങൾക്ക് സമ്മാനിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. ബു
റെക്കോർഡുണ്ടോ? 1 കിലോമീറ്റർ ദൂരം കൂടി ഉള്ളു ഇനി. അപ്പോൾ 1 കിലോമീറ്റർ നമ്മൾ നടന്ന് തീർത്തിട്ടുണ്ട്. ഒരു എന്താ പറയണ്ടത്, നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. ഇവിടെ നിന്ന് ഇനി 1 കിലോമീറ്റർ കൂടി. പക്ഷേ ഇപ്പോൾ കയറിയത്ര പോലും ഒരു ട്രക്കിംഗ് അനുഭവം അല്ല, അതൊരു സമതലത്തിലൂടെ നടക്കുന്ന പോലെ തന്നെയാണ്. അത്ര വലിയൊരു കയറ്റമൊന്നും ഇനി കയറാനില്ല. ഏറ്റവും സുഖകരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം തണുപ്പൊക്കെ വന്നു തുടങ്ങി. താഴെ ഉണ്ടായതിനേക്കാളും ഇപ്പോൾ ഓരോ കോടമഞ്ഞിൻ്റെയൊക്കെ ഒരു തണുപ്പ് നമ്മൾ വന്ന് പൊതിയുന്ന ഒരനുഭവം ഇവിടെയുണ്ട്. ഏറ്റവും സന്തോഷകരമായി വന്നു പോകാൻ പറ്റുന്ന ഒരിടം തന്നെയാണ് ഇവിടെ വന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയും നല്ല കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മഴ ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്ത് കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരിടമാണ് എന്ന്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് വശത്തും കാപ്പിയും അതുപോലെ തന്നെ മറ്റ് കാർഷിക വിളകളൊക്കെ വിളഞ്ഞു നിൽക്കുന്ന, കൊക്കോ പോലുള്ള കാര്യങ്ങളൊക്കെ വിളഞ്ഞു നിൽക്കുന്ന ഒരു ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. നമുക്കറിയാം മലയോര മേഖലയിലുള്ളവരുടെ പ്രധാന ജീവിതോപാധി എന്ന് പറയുന്നത് തന്നെ കാർഷിക വൃത്തിയാണ്. ഇവർ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി അങ്ങനെ ഒരു ചൂഷണത്തിനൊന്നും ഇവർ മുതിരാറില്ല. ഇവിടുത്തെ മരങ്ങളെയൊക്കെ പരിപാലിക്കുന്നതല്ലാതെ വെട്ടി വിൽക്കാമെന്ന് അത്ര കണ്ടവർ ആഗ്രഹിക്കാത്തവരായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന വഴികളൊക്കെയും ഒരു സ്വർഗത്തിലേക്ക്, ഭൂമിയിലെ സ്വർഗത്തിലേക്കുള്ള വഴികളാണ് എന്ന് പറയാതെ വയ്യ. അത്ര കണ്ട് ഈ നാട്ടുകാരിവിടെ പരിപാലിച്ച് നിർത്തിയിട്ടുണ്ട്. വലിയ മാമരങ്ങളും ചീവീടുകളുടെ ശബ്ദവും പക്ഷികളുടെ കളകോചനവുമൊക്കെ ആയിട്ട് ഭൂമിയിലെ ഒരു സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെയാണ് നടന്നു പോകുന്നതെന്ന് നമ്മെ തോന്നിപ്പിക്കുന്നുണ്ട് ഇവിടെ. മലയുടെ നല്ലൊരു ഭാഗവും നടന്ന് തീർക്കുമ്പോൾ ഇതിപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ആയിട്ട് വർത്തിക്കുന്ന ഒരു ഇടമാണ് കേട്ടോ. നിങ്ങൾക്ക് പിറകിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും ഈ രണ്ട് അതിരിടുന്ന പുല്ലുകൾ അതിരിടുന്ന ഈ വഴികൾക്ക് പിറകിലായിട്ട് മാമലകളും അതുപോലെ തന്നെ കോടമഞ്ഞ് മൂടുന്ന വളരെ മനോഹരമായ ഒരു ചിത്രകാരൻ ചിത്രം വരച്ച് വയ്ക്കുന്നത് പോലെ സൗന്ദര്യമുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും. അത്തരമൊരു വ്യൂ പോയിന്റിനടുത്താണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ നമുക്ക് താണ്ടാനുള്ളൂ ഇതിന് ഏറ്റവും മുകളിലെത്താൻ. അവിടെ എന്താ പറയണ്ടേ, കുരിശുപള്ളി, അവിടെ നമുക്ക് സ്റ്റാച്യു കാണാനുണ്ട്. മിഷിഹാടെ ഒരു സ്റ്റാച്യു കാണാനുണ്ട്. അത് 2015 ശേഷമാണ് ഇവിടെ അത് സ്ഥാപിതമായിട്ടുള്ളത്. അത് അതിന് ശേഷം, അതിനു മുൻപേ തന്നെ വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. അതുപോലെ തന്നെ വിനോദസഞ്ചാരികളും ഇങ്ങോട്ടേക്ക് എത്താറുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാച്യു വന്നതിന് ശേഷം ആളുകളുടെ ഒഴുക്ക് ഒന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ മനോഹര കാഴ്ചയിലേക്ക് എത്തുവാൻ വേണ്ടി നമ്മുടെ മനസ്സും വെമ്പുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോയി ആ കാഴ്ചകൾ കൂടി കണ്ടുവരാം. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയൊക്കെ ഇതിന് മുകളിൽ എത്തുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെട്ട് നടന്ന് നമ്മളിവിടെ എത്തിയതല്ലേ. ഈ ഒരു സ്ഥലം നിങ്ങൾ കാസർഗോൾഡ് എന്ന് പറയുന്ന സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ മിഷിഹായുടെ ഒരു സ്റ്റാച്യു, കൈവരിച്ച് നിൽക്കുന്ന ഒരു സ്റ്റാച്യു. ഇത് പലരുടെയും ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റയിലും ഒക്കെ കണ്ട് കൂടുതൽ ആളുകൾ ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇങ്ങോട്ട് എത്തുന്ന ഒരു സംഭവമൊക്കെയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഏകദേശം 2018 ഈ സ്റ്റാച്യു
ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ചാണക്കാട്ടിൽ അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹം 2015 ഇവിടെ ഇടവക വികാരിയായി വന്നതാണ്. അന്ന് അവിടെ പള്ളിയൊക്കെ ഒരു പുനരുദ്ധാരണമൊക്കെ ചെയ്യാൻ വേണ്ടി മുൻകൈയെടുത്ത അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്റ്റാച്ചു ഇവിടെ പണികഴിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 14 അടി ഉയരത്തിലാണ് ഈ സ്റ്റാച്ചു ഉള്ളത്. ഫൈബറിലാണ് തീർത്തിരിക്കുന്നത്. താബൂർ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഉയരം കൂടിയ, ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 1500 അടി ഉയരമുള്ള ഒരു ഇടമാണ്. ആ ടൗണിൽ നിന്ന് നമ്മൾ ഏകദേശം 2 കിലോമീറ്റർ ഈ മലയുടെ താഴ്വരയിൽ നിന്ന് കയറി വന്നു എന്ന് നിങ്ങളിപ്പോൾ കണ്ടതാണ്. അത്രയും ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് കൊണ്ട് തന്നെ ഇതിന് മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളാണ്, ഏറ്റവും സുഖകരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കാണാനും നിങ്ങളെ കാണിക്കാനും ഒക്കെ കഴിയുന്നത്. ചെറിയ രീതിയിലൊക്കെ മഴച്ചാറലുണ്ട്. അപ്പോൾ ഈ കോട വന്ന് മൂടുന്ന അത്രയും മനോഹരമായ ഒരു കാഴ്ചയും ഒക്കെ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരിടമായി തന്നെ ഈ താബൂർ കുരിശുമല മാറിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതാണ് വരുന്ന വഴിയിലൊന്നും അങ്ങനെ വലിയ മഴ ഉണ്ടാകാൻ പാടില്ല. ഇതിന് മുകളിൽ എത്തിയപ്പോൾ വന്നോട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ കോട വന്ന് മൂടുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റുമല്ലോ എന്ന് അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. വരുന്ന വഴിയിലൊന്നും നമ്മളെ മഴ ബുദ്ധിമുട്ടിച്ചേയില്ല. ഇവിടെ എത്തിയപ്പോൾ ചെറുതായി മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും സുന്ദരമായ കാഴ്ചകളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഇവിടെ വന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു പോകാവുന്നതേ ഉള്ളൂ. മുമ്പൊക്കെ ഇത്തരത്തിലുള്ള ഇടങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ഇതിനെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണ്, ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ കഴിയാനൊക്കെ ഇവർക്ക് കഴിയുന്നുണ്ടല്ലോ എന്നുള്ള വലിയ സന്തോഷവും അസൂയയും കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വയനാടൊക്കെ നമ്മുടെ മുന്നിൽ വന്നപ്പോൾ വലിയൊരു ആദിയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്നത്. പക്ഷേ എന്നാലും ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് വന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടില്ല എങ്കിൽ തീർത്താ തീരാത്ത നഷ്ടം തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി അങ്ങനെയുള്ള വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. വിശ്വാസികളും അല്ലാത്തവരൊക്കെ ആയി എല്ലാ ദിവസവും ഈ താബൂർ കുരിശുമലയിലേക്കൊക്കെ ആളുകൾ ഒഴുകി വരികയാണ്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും വരണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താം. പയ്യന്നൂരിൽ നിന്ന് ചെറുപുഴ റോഡിലുള്ള ബസ് കയറി നമുക്ക് ഇങ്ങോട്ട് എത്താവുന്നതേ ഉള്ളൂ. താബൂർ നിന്നും വളരെ അടുത്താണ്. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും വഴി കാണിച്ചു തരും എന്ന് പറയുന്നത് പോലെ അത്രയും സുപരിചിതമായി, ഈ ആളുകൾക്കൊക്കെ സുപരിചിതമായ ഇടമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇടം മിസ് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. സ്റ്റാച്ചുവിന് തൊട്ടടുത്തായി തന്നെ ഇവിടെ ഒരു കുരിശടിയുണ്ട്. അതിന് ചേർന്ന ഒരു ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഫ്രണ്ട്സും ഒക്കെ ആയി വരുവാനും അല്ലെങ്കിൽ വീട്ടുകാരും ഒക്കെ ആയി വരുവാനും ഇരുന്ന് സംസാരിച്ചൊക്കെ റിലാക്സ് ചെയ്ത് തിരിച്ചു പോകാനും പറ്റുന്ന ഒരു ഇടമൊക്കെ ആയി തന്നെയാണ് ഇവിടെ ഉള്ളത്. ദൂരെ നിന്ന് തന്നെ കാറ്റൊന്നായി അടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കൊടയൊക്കെ കാറ്റ് പിടിച്ച് കുറച്ച് പ്രയാസമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിലും ഇതിൻ്റെ ആ ഒരു അനുഭവം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം അത് വളരെ വ്യത്യസ്തമാണ്. ഒരു തവണയെങ്കിലും നമ്മൾ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. പലയിടങ്ങളിൽ എത്തുമ്പോൾ ഞാൻ മിക്കവാറും പറയാറുണ്ട് ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്നൊക്കെ. എനിക്ക് ഇവിടെ എത്തുമ്പോഴും അത് തന്നെയാണ് പറയാൻ തോന്നുന്നത്. ഭൂമിയിൽ ഒരു സ്വർഗം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങോട്ടേക്കുള്ള വഴി കാണുമ്പോഴേ നമുക്കറിയാം അത്രയും സുന്ദരമായ കാഴ്ചകളിലേക്ക് തന്നെയാണ് നമ്മൾ എത്താൻ പോകുന്നതെന്ന്. ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞു ഇത്രയും സമുദ്രനിരപ്പിൽ നിന്ന് 1600 അടി 1800 അടി മുകളിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന്. അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എത്രത്തോളം ആണെന്ന് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ചുറ്റുമുള്ള മലകളിൽ നിന്നൊക്കെ ഈ കോട ഇങ്ങനെ പുക
ഉയരുന്നത് പോലെ ഉയർന്നു വരുന്നതും കർണാടകയുടെ ഒക്കെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നതും വളരെ ദൂരെയുള്ള കാഴ്ചകൾ പോലും കോട വന്ന് മറക്കുന്നതും അത് വീണ്ടും നമുക്ക് ദൃശ്യമാകുന്നതും അങ്ങനെ നമുക്ക് വാക്കുകളിലൂടെ ഒന്നും അല്ലെങ്കിൽ ഈ ചിലപ്പോൾ എൻ്റെ ഈ ക്യാമറയിലൂടെ കൂടി നിങ്ങൾ കാണിച്ചു തരാനോ മനസ്സിലാക്കി തരാനോ ഒന്നും കഴിയുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ് ഇവിടുത്തെ സന്തോഷകരമായ കാഴ്ചകൾ. ഇതിന് മുകളിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ സേഫാണോ എന്ന്. വളരെ സേഫാണ് കേട്ടോ, സേഫായ സ്ഥലത്ത് മാത്രം നിന്നുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളും കൂടെ എത്തുന്ന സമയത്തും ഇത്തരത്തിൽ സേഫ്റ്റി ഉറപ്പാക്കിയിട്ട് തന്നെ നമ്മൾ ആസ്വദിക്കുക. കാരണം നമ്മൾ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ മഞ്ഞുമൽ ബോയ്സ് നമ്മൾ കണ്ടല്ലോ, ഏറ്റവും സന്തോഷകരമായ ഒരു യാത്ര പോകുന്നു, അവിടെ ആസ്വദിക്കാൻ പോകുന്നു, പക്ഷെ വലിയ ദുരന്തത്തിലേക്ക് ആ യാത്ര ചെന്ന് അവസാനിക്കുന്നു. അങ്ങനെ ഒരിക്കലും നമ്മുടെ യാത്രകൾ ആവാതിരിക്കട്ടെ. നമ്മൾ ഈ പ്രകൃതി നമുക്കായി കനിഞ്ഞ് അനുഗ്രഹിച്ച ഈ ഇടങ്ങളൊക്കെ നമ്മൾ പോയി കാണേണ്ടതുണ്ട്, അതൊക്കെ നമ്മൾ ആസ്വദിക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മുടെ സേഫ്റ്റി, നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരിടം തന്നെയാണ് താബൂർ കുരിശുമല എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ താഴെ നിന്ന് ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് എത്ര എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണോ ഇവിടെ എത്തിയത്, ആ എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ നിലനിർത്താൻ ഇപ്പോഴും ഈ താബൂർ കുരിശുമലയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വലിയ കാര്യം തന്നെയാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിന്ന് മടങ്ങാനും ഉദ്ദേശിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരിടവും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ. വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ, ബാഗ് ബസാറിൽ അല്ല പിന്നെ. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻകോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട, നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur. 9946747570.